വെൽക്കം ബാക്ക് ടു ആർത്തീസ് റെസിപ്പി ഇന്നത്തെ ആർത്തീസ് റെസിപ്പിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലഡു ആണ് ട്ടോ കോക്കനട്ട് വെച്ചിട്ട് റോസ് ഫ്ലേവർഡ് ആയിട്ടുള്ള ലഡു ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ മൂന്നേ മൂന്ന് മിനിറ്റിനുള്ളിൽ മാത്രമാണ് ഈ ഒരു ലഡു തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം ചാനലിൽ വന്ന് ഒരു കമൻറ്റ് ഇടണം നമ്മൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് കുക്കിംഗ് ഫ്രീ ഡേ ആണ് നമ്മൾ ഗ്യാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണാം നമ്മൾ നമ്മളെ റോസ് കോക്കനട്ട് ലഡു ആണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് നമ്മൾ ഈ റോസ് കോക്കനട്ട് ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ കോക്കനട്ട് ലഡു ഉണ്ടാക്കാനായിട്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കോക്കനട്ട്, മിൽക്ക് മെയ്ഡ്, റോസ് സിറപ്പ്. റോസ് സിറപ്പിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടറും യൂസ് ചെയ്യാം. പക്ഷേ റോസ് സിറപ്പായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ റോസ് സിറപ്പ് തന്നെ യൂസ് ചെയ്തത്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് ചിരകിയ തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആണ്. മിൽക്ക് മെയ്ഡ് ഞാനൊരു 1/3 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/3 കപ്പ് എന്ന് പറയുമ്പം 85 ml കപ്പാണ്. നമ്മൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ് സിറപ്പാണ്. റോസ് സിറപ്പ് നമുക്ക് ഷോപ്പിലൊക്കെ പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. റോസ് സിറപ്പ് ഞാനൊരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. റോസ് സിറപ്പ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മുടെ ഈ കോക്കനട്ട് ലഡുവിന് വേണ്ട മിക്സ്ചറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ തേങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് കുറച്ച് മോയ്സ്ചറൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ വറുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ്ലി എടുത്തതാണ്. നമ്മളെ കയ്യിൽ കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നാലും നമ്മൾ കോക്കനട്ട് ലഡു ആക്കുന്ന സമയത്ത് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെ എല്ലാ ലഡുവും നമുക്ക് ബോൾസ് ആയിട്ട് എടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ റോസ് സിറപ്പിൻ്റെ. നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളെ തേങ്ങയും അതുപോലെ ഈ റോസ് സിറപ്പും ആയിട്ടുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ റോസ് കോക്കനട്ട് ലഡു ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് കോക്കനട്ട് പൗഡർ, ഇത് നമ്മളെ കോക്കനട്ട് പൗഡർ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഒരു കോക്കനട്ട് പൗഡർ എടുത്തതിൻ്റെ ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചൊന്ന് മേലിട്ടിട്ട് ഒന്നിങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. കണ്ട, നല്ലൊരു പിങ്കിൻ്റെ കൂടെ നമുക്കൊരു വൈറ്റ് പൗഡറും മേലെ കിട്ടും കോക്കനട്ട് പൗഡറിൻ്റെ. ഞാൻ ഈ പറഞ്ഞ കണക്കിൽ നമുക്ക് ഏകദേശം ഒരു 12 ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഗ്യാസിലൊന്നും നമ്മൾ പാകപ്പെടുത്തിയെടുക്കാതെ തന്നെ വെറും 3 ഇൻഗ്രീഡിയൻസ് 3 മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തത്. വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റും ആണ്. ഒരു റോസ് സിറപ്പിൻ്റെ ആ ഫ്ലേവറും കോക്കനട്ടും രണ്ടും കൂടെ മിക്സായിട്ട് വരുമ്പം ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ. ചാനലിൽ വന്ന് ഒരു കമൻറ്റ് ഇടണേ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്.
നമ്മളീ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫെർദർ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.